പ്രകാശം തെളിയാനുള്ളതാണ്, തെളിക്കാനുള്ളതാണ്, പരക്കാനുള്ളതാണ്, മറക്കാനുള്ളതല്ല. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിലും പരിശുദ്ധ അമ്മയിലും. അത്രയും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാർ, ഇന്നത്തെ വചന വിചിന്തനത്തിനായിട്ട് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 8:16-18 വാക്യങ്ങൾ ആണ് നമുക്കുള്ളത്. പ്രകാശം നന്മയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. യേശു ലോകത്തിൻ്റെ പ്രകാശമാകുന്നത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്വയം ഒരു തിരിയായി തെളിഞ്ഞ് എരിഞ്ഞ് തീർന്നതുകൊണ്ടാണ്. ഈ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും കിരണങ്ങൾ ഒരിക്കലും മറക്കപ്പെടുകയില്ല, തെളിഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ആയിരിക്കുകയും വേണം. കർമ്മലീത്തരായ നമുക്ക് ഇതിന് നല്ല ഒരു ഉദാഹരണമുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ജീവിച്ചിരുന്ന കർമ്മലീത്ത വിശുദ്ധനായ കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ആത്മാവിന്റെ ഇരുണ്ട രാത്രികൾ ജയിലിൽ വെച്ച് എഴുതുകയുണ്ടായി. ഇന്ദ്രിയങ്ങളുടെ ഇരുണ്ട രാത്രിയെയും ആത്മാവിന്റെ ഇരുണ്ട രാത്രിയെയും കുറിച്ചാണ് അദ്ദേഹം എഴുതുക. അദ്ദേഹത്തെ സ്വസമൂഹത്തിലെ തന്നെ സന്യാസികളാണ് കാരാഗ്രഹത്തിൽ അടച്ചത്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ എരിഞ്ഞ ദൈവ സ്നേഹത്താൽ പ്രചോദിതനായി നന്മയ്ക്കു വേണ്ടി മാറ്റത്തിനു വേണ്ടി പ്രവാചക ദൗത്യം ഏറ്റെടുത്തതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് കാരാഗ്രഹവാസം അവർ കൽപ്പിച്ചു നൽകിയത്. ആ കാരാഗ്രഹത്തിൽ എന്നാൽ അദ്ദേഹം ദൈവസ്നേഹ ജ്വാലയിൽ ജ്വലിക്കുകയും ലയിക്കുകയുമായിരുന്നു. അവർ അദ്ദേഹത്തെ കൂരിരുട്ടിൽ അടയ്ക്കുവാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ദൈവസ്നേഹ ജ്വാല അവിടെ കെട്ടടങ്ങിയില്ല, മറിച്ച് ഉത്തരോത്തരം കത്തി ജ്വലിക്കുകയായിരുന്നു. ആയതിനാൽ നന്മയുടെ സ്നേഹത്തിന്റെ പ്രകാശം നാം ആരും കത്തിക്കെടുത്താതെ, മൂടി വയ്ക്കാൻ ശ്രമിക്കാതെ, കാരാഗ്രഹത്തിൽ അടക്കാൻ ശ്രമിക്കാതെ അത് സ്വതന്ത്രമായി പ്രകാശിക്കുവാൻ അനുവദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദൈവ സ്നേഹ ജ്വാലയെ നമുക്ക് മൂടി വയ്ക്കാനാവില്ല, കെടുത്തിക്കളയാനാവില്ല, കാരാഗ്രഹത്തിൽ അടക്കാനാവില്ല. എല്ലാ അഴികളെയും വിലങ്ങുകളെയും വിലക്കുകളെയും അന്ധകാരത്തെയും ഭേദിച്ച് അത് പുരമകളിൽ പ്രകാശിക്കും. ആയതിനാൽ ക്രിസ്തുവാകുന്ന ലോകത്തിൻ്റെ പ്രകാശം നമ്മിൽ ജ്വലിക്കുവാനും ജ്വലിപ്പിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.